എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കാളനാണ്. കാളൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് സൈഡിലേക്ക് പോയ സദ്യയിലേക്ക് വിളമ്പുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് കാളൻ എന്ന് പറയുന്നത്. കാളന് ചെയ്തു തരുന്നത് അമ്മയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അമ്മയാണ് ഇത് ചെയ്തു തരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇവിടെ ചെയ്യാൻ പോകുന്നത് ചേന ഉപയോഗിച്ചിട്ടുള്ള ഒരു കാളനാണ്. ഇതിൽ നേന്ത്രക്കായയും ചേർക്കാം, പക്ഷെ ഞാൻ നേന്ത്രക്കായ ചേർത്തിട്ടില്ല. ചേന ഒരു കപ്പ്, തൈര് ഒരു കപ്പ്, ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. 4 സ്പൂണ് കുരുമുളകിനെ നമ്മൾ ചീഞ്ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് അതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ജീരകം 1 സ്പൂണ്, കറിവേപ്പില കുറച്ച്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ ചിരകി വെച്ച തേങ്ങയിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ അതിനെ അവസാനം ഈ തേങ്ങയും ജീരകം കൂടി അരയ്ക്കാനുള്ളതാണ്. അതിനെ നമ്മൾ അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി. വറുത്തിടാനുള്ള സാധനങ്ങൾ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കടുക്, ഞാനിവിടെ ഒരു 8 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. കുരുമുളകിനെ അരച്ചെടുക്കുകയാണ്. നമ്മൾ കുരുമുളക് അരച്ചു. ഇനി നമ്മൾ ഇതിനെ അരിച്ചെടുക്കുക, ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. ഇത് കുരുമുളക് അരച്ച് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുത്തതെന്നാണ് നമ്മളിപ്പോ ഇവിടെ ഇവിടെ ഈ ചേനയെ ഈ പാത്രത്തിലിടാം. ഈ വെള്ളത്തിലാണ് നമ്മൾ ഇതിനെ വേവിക്കേണ്ടത്. ഈ ചേന വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഇതിനെ നമ്മൾ വേവിച്ചെടുക്കാം. സമയം കൊണ്ട് ഈ തേങ്ങ അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ തേങ്ങ അരച്ചു കഴിഞ്ഞു. ഇതിനെ തേങ്ങ നന്നായി തന്നെ അരച്ചെടുക്കണം. അടുത്തത് ജീരകവും നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച തേങ്ങയും ചേർത്ത് അരയ്ക്കാം. തേങ്ങയും ജീരകവും നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചേന നന്നായി വെന്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഇതിലേക്ക് എന്താ, തേങ്ങയാണോ അതോ? 1 കപ്പ് തൈര് വെച്ചു. തൈരാണല്ലോ. തൈര് ഒഴിച്ച് ഇത് നന്നായി കുറുകണം. കുറുകിയിട്ടുണ്ട്. ഇപ്പൊ അരച്ചു വെച്ച ആദ്യം അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ഒഴിച്ച് തിളച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ തേങ്ങയും ജീരകവും അരച്ചു വെച്ചത് അവസാനം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ച് തിളക്കണം എന്നില്ല, അവസാനം ഒഴിച്ചത് കാരണം ഒന്ന് നന്നായിട്ട് ഇളക്കണം. നന്നായി ഇളക്കിയിട്ട് നമ്മൾ ഇതിന് മാറ്റി വെക്കാം. ഇതിലേക്ക് ഇപ്പൊ നമ്മൾ പച്ചക്കറിയെപ്പോലെ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. കടുക് കുറച്ച് അധികമായിട്ടല്ലേ? അതെ, കടുക് കുറച്ച് അധികം ഇടണം. കാളില് നല്ലോണം കടുക കാണണ്ടേ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിലേക്ക് മുളകിട്ട്, മുളക്, കറിവേപ്പില, മുളകിട്ടിട്ട് നല്ല ഒന്ന് അപ്പൊ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് സ്റ്റവ് ഓഫ് ആക്കാം. എല്ലാവരും ഒരേപോലെ കരിയാൻ പാടില്ല. നമ്മൾ ഇത് വറുത്തിട്ടതിന് കാലിലേക്ക് ഒഴിച്ചു. നമ്മളുടെ കാളൻ റെഡി ആയി. കാളൻ റെഡി. അങ്ങനെ അടച്ചു വെക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാ മതി. അതിശരി. ആ, നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ കാളൻ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി.